അസ്സലാമു അലൈക്കും ഗായ്സ്, ഐ ആർ ടെക്നിക്സ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരു സ്വാഗതം. ഓക്കെ, നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്, HW8 Max. ഇപ്പോൾ ടോട്ടൽ എല്ലാവർക്കും അറിയാം, 8 സീരീസ് 8 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ HW സീരീസിലെ 8 Max. അപ്പം സീരീസ് 8 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ബോക്സൊക്കെ ഒന്ന് പരിചയപ്പെടാം. HW8 എന്ന് പറിച്ച് ഒരു വാച്ചിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബോക്സൊക്കെ നല്ല ഫിനിഷ് ആയിട്ട് വരുന്ന ഒരു ബോക്സ് തന്നെ, HW സൺമാക്സിൻ്റെ അതേപോലത്തെ ഒരു ബോക്സ് തന്നെയാണ്. അതൊരു വയർലെസ് ചാർജിങ് ഓപ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ HW8 Max എന്നുണ്ട്, അതുപോലെ തന്നെ NFC, അതുപോലെ ഹാർട്ട് റേറ്റ് 128 MB വരുന്നുണ്ട്, വയർലെസ് ചാർജിങ് ആണ്. ഈ മറുഭാഗത്ത് നോക്കുകയാണെങ്കിലും കുറച്ച് ഡീറ്റെയിൽസ്, HW8 Max വാച്ച് 45 mm ആണെന്നൊക്കെ കാണിക്കുന്നുണ്ട്, ബ്ലാക്ക് അലൂമിനിയം കേസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബോക്സിൽ നമുക്ക് പരിചയപ്പെടാനുള്ള ഏറ്റവും പുറക് ഭാഗത്ത് കാണിക്കുന്ന ഒരു QR കോഡ്, അതൊരു ആപ്ലിക്കേഷൻ്റെ ഒരു ഐക്കോണും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബോക്സിൽ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. HW സൺമാക്സിൻ്റെ സെയിം ഒരു ഇതിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, ഒരു ഡിഫറെൻ്റ് ഒരു ബോക്സാണ് ഫസ്റ്റ് ടൈം വന്നിരിക്കുന്നത്. ആ ബോക്സും കൂടെ ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടൈം ഇൻ്റർഫേസ്, ഒരു യൂസർ മാനുവൽ, യൂസർ ഗൈഡാണ്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ചൈന ഇംഗ്ലീഷിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ച് നമുക്ക് എങ്ങനെ കണക്റ്റിങ് ഇത് എങ്ങനെ യൂസ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കാം. ദെൻ നമുക്കൊരു നല്ലൊരു സിലിക്കണ്ട സ്ട്രാപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റിയിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ, ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ബെറ്റർ ക്വാളിറ്റി തന്നെയാണ് സ്ട്രാപ്പിൽ അവർ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി ഒന്നും പറയല്ല. ദെൻ നമുക്ക് ത്രൂലി വയർലെസ് ചാർജർ, ഇതാണ് നമ്മുടെ വയർലെസ് ചാർജർ. HW സൺമാക്സിലൊക്കെ വന്ന പോലെ തന്നെയാണ് 8 Max-ലും, ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ആണ്, അതുപോലെ സിമ്പിൾ അഡാപ്റ്റർ നമുക്ക് യൂസ് ചെയ്ത് ജസ്റ്റ് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചറാണ്. ദെൻ നമ്മുടെ ഡിവൈസ്, ഓക്കെ, പിന്നെ പ്ലാസ്റ്റിക് കവറൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസ്. നമ്മുടെ ഡിവൈസ് HW സൺമാക്സിനെ അപേക്ഷിച്ച് നല്ല ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു ഡിവൈസാണ് വന്നിരിക്കുന്നത്. 8 സീരീസ് ആയതുകൊണ്ട് തന്നെ അവർ ടോട്ടലി ഒരു ഡിസൈൻ, ഇതിൻ്റെ കേസിൻ്റെ മോഡൽ അവർ മാറ്റിയിട്ടുണ്ട്. അപ്പം ഒരു ഐഫോൺ ലുക്ക്, അഥവാ iPhone 12, 13, 14 വരുന്ന ഐഫോൺസൊക്കെ ഫുൾ ഒരു ബോക്സ് ടൈപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഡിസൈൻ എന്ത് ചെയ്തു, ടോട്ടലി മാറ്റി ഒരു ബോക്സ് ടൈപ്പിലേക്ക് മാറ്റി. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, ബോക്സ് ടൈപ്പ് കാണാൻ പറ്റും. അപ്പം ചില ആളുകൾക്ക് ബോക്സ് ടൈപ്പ് ആയിരിക്കും ഇഷ്ടപ്പെടുക, അതുകൊണ്ട് തന്നെ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ക്വാളിറ്റി, നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കിടിലം മോഡലാണ്. അപ്പോൾ ഒത്തിരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, കയ്യിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഫീല് വരുന്നുണ്ട്. ഇങ്ങനെ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്, ടോട്ടലി ഒരു ബോക്സ് ടൈപ്പിക്ക് അപ്ഡേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലും കൂടിയാണ് HW8 Max വന്നിരിക്കുന്നത്. ഓക്കെ, സ്ക്രോളിംഗ് ഓപ്ഷൻ ഉണ്ട്, രണ്ട് ബട്ടൺ ഉണ്ട്, തൊട്ട് ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്, റീഫിൽ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാപ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ മറുഭാഗത്ത് സിംഗിൾ ഹോൾഡ് വരുന്ന, സീരീസ് 7-ൽ 8-ൽ വരുന്ന പോലെ തന്നെ സിംഗിൾ ഹോൾഡ് വരുന്ന സ്പീക്കർ. ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെ സീരീസ് 8 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, സെൻസറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ഭാഗത്താണ് ജസ്റ്റ് ആ ഒരു വയർലെസ് ചാർജർ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിലേക്ക് സ്ട്രാപ്പ് ഒന്ന് ആഡ് ചെയ്തിട്ട്, ഓക്കെ, സ്ട്രാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്ട്രാപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലുക്ക്. അപ്പോൾ കയ്യിൽ കെട്ടി കഴിഞ്ഞാൽ നല്ലൊരു ഇൻ ഹാൻഡ് നല്ലൊരു ഫീല് വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുമ്പോൾ ഇത് ഹലോ എന്നാണ് കാണിക്കുന്നത്, സെയിം ഒരു ആപ്പിൾ വാച്ചിലേക്ക് വരുന്ന പോലെ തന്നെ അപ്ഡേഷന് മാറി കഴിഞ്ഞു, ഹലോ എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ സീരീസ് 8 ആയതുകൊണ്ട് വാച്ച് ഫേസിൻ്റെ വിഷയത്തിലും സീരീസ് 8 വരുന്ന ഒരുപാട് ഫേസ് ഒക്കെ ആഡ് ചെയ്യും. മെയിനായിട്ട് ഒരു വരുന്ന ഒരു ഫേസ് ആണെങ്കിൽ ടോട്ടലി ഒരു കളറിലൊരു കാർട്ടൂൺ ഇങ്ങനെ മാറിക്കൊണ്ട് കളിക്കുന്നൊരു ഡിഫറെൻ്റ് മോഡലാണ്. ജസ്റ്റ് ഇതിൽ വരുന്ന ഫേസസ് ഒന്ന് കാണിച്ചു തരാം. ഏകദേശം 10-ൽ വരുന്ന ഫേസ് നമുക്ക് വാച്ചിൽ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് കസ്റ്റം വാച്ച് ഫേസ് നമുക്ക് യൂസ് ചെയ്യാം, അതായത് നമ്മുടെ ഫോട്ടോ വെച്ചുള്ള ഫേസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാത്രമല്ല, ഒരുപാട് ഫ്രീ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരുപാട് മോഡൽസ് ഫേസ് നമുക്ക് ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി, നല്ല ഭംഗിയുള്ള ഒരുപാട് ഫേസ് നമുക്ക് HW8 Max അവർ അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും ഓരോ ദിവസത്തെ അപ്ഡേഷനിൽ നമുക്ക് പുതിയ പുതിയ ഫേസസ് വരും, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ പക്ക നല്ല കറക്റ്റായിട്ട് ഓടുന്ന ഒരു മോഡലാണ് വെയർ ഫിറ്റ് പ്രോ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, ഇതിൻ്റെ ഒരു മെയിൻ കൺട്രോൾ സെൻറ്റർ ആണ് ഞാൻ ജസ്റ്റ് കാണുന്നത്, മുകൾ നടിക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ കൺട്രോൾ സെൻറ്റർ. പിന്നെ ഇതിൻ്റെ പവർ സേവിങ് ലോക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ പവർ സേവിങ് ഒന്ന് പരിചയപ്പെടുത്തണം, നല്ലൊരു ഫീച്ചറാണ് പവർ സേവിങ്. ഓക്കെ, പവർ സേവിങ് ഇപ്പോൾ വരും. അപ്പോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഡയല് മാത്രം, അഥവാ നമ്മുടെ വാച്ചിൻ്റെ ആ ഡയല് മാത്രം, ടൈം മാത്രം കാണിക്കുന്ന ഒരു ഫീച്ചർ. അപ്പോൾ 20% ആയി കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി വാച്ച് ഒരു മെസ്സേജ് വരും, ചാർജ് 20% ആയിട്ടുണ്ട്, 20% ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പവർ സേവിങ് ആക്കണോ എന്നുള്ള ചോദിക്കുന്ന ഒരു ഓപ്ഷൻ, ഒരു പുതിയൊരു ഫീച്ചറാണ്. ഇനി 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ പവർ സേവിങ്ങിക്ക് മാറുന്നുണ്ട്. ഓക്കെ, നല്ല ബ്രൈറ്റ്നസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ബ്രൈറ്റ്നസ്സൊക്കെ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അലാറം ജസ്റ്റ് ഓൺ ആക്കാൻ ഓപ്ഷനും കാര്യങ്ങളും, പിന്നെ ഫൈൻഡ് ഡിവൈസ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ബി ടി കോളിങ്ങിനായിട്ട് ഈ കാര്യങ്ങൾ ഓപ്പൺ ആക്കണം. ഓക്കെ, ചാർജ് വളരെ ലോ ആണ്.
അതുപോലെ തന്നെ കുറച്ച് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, അതുപോലെ റീല് അഥവാ റീൽസ് സോറി റീൽസ് അല്ല ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ, ടൈമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ്. മുകളിൽ നമുക്ക് ചാർജിൻ്റെ പേഴ്സൻറ്റേജ് കാണാൻ പറ്റും, കണക്റ്റിംഗ് ആണ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് പറിക്കാണിക്കാനുള്ളത്. നമുക്ക് ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസൊക്കെ ഒന്ന് പരിചയപ്പെടണം. ജസ്റ്റ് വലത് ഭാഗത്ത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെൻ്റ്ലി നമുക്ക് ഇതിലേക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് എപ്പോഴും കോമൺ, എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനുള്ള സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. നല്ലൊരു ഫീച്ചർ തന്നെയാണ് സ്ലൈഡിങ്ങിൻ്റെ ആ ഒരു ഫീച്ചർ. പിന്നെ ഇടത് ഭാഗത്ത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റ്ലി നമ്മൾ യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ അടിയിൽ നിന്ന് മുകളിൽ സ്ലൈഡ് ചെയ്ത് ദെൻ മെനു സ്റ്റൈൽസ് കാണിച്ചാണത്. ഇതിൻ്റെ മെനു സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് ഫുൾ ടോട്ടലി ഒരു ഫുൾ സ്ക്രീൻ വരുന്ന മോഡലായതുകൊണ്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഒരു ആപ്പിൾ വാച്ചിലൊക്കെ വരുന്ന പോലെ ഫീല് വരുന്ന നല്ല സൂമിങ്ങ് ഫുള്ളായിട്ട് ഏത് ആപ്ലിക്കേഷൻ വെച്ചാണ് സൂം ചെയ്യുന്നത് അതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന ഒരു ഫീച്ചറാണ് വന്നിരിക്കുന്നത്. സെയിം HW7 Max നമ്മൾ കണ്ടതുപോലെ തന്നെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ആപ്പിൾ വാച്ച് നമ്മൾ 40,000-50,000 രൂപ കൊടുത്ത് വാങ്ങുന്ന ആപ്പിൾ വാച്ചിലടക്കം ഈ ഒരു ഫീച്ചറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിതിൽ മെനു സെയിൽസ് നിങ്ങൾ കണ്ടല്ലോ. ടോട്ടലി നമുക്ക് 4 മെനു സീൽ, ഡിഫറൻ്റ് ആയിട്ട് വരുന്ന മെനു സീൽസ് നമുക്കൊരു മോഡലിൽ വന്നിരിക്കുന്നത്. പിന്നെ ലാഗ്ലെസ് ആണ് ഇതിൻ്റെ സ്മാർട്ട് സീൽ, പക്ക സ്മൂത്താണ്. അത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വൈബ്രേഷനിൽ സ്ക്രോളിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല വളരെ സ്മൂത്തായിട്ട് വരുന്ന ഒരു കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതിന് സെറ്റിങ്സ് ഒന്ന് പരിചയപ്പെടുത്തിരാം. ഓക്കെ, സെറ്റിങ്സ് പറഞ്ഞാൽ ഡീപ്പായിട്ടുള്ള സെറ്റിങ്സ് ആണ്, മറ്റുള്ള വാച്ചിങ്ങൾ ഡിഫറൻ്റ് ആയിട്ട്. ഫസ്റ്റ് ഞാൻ റൈസ് ടു വേക്കപ്പ് ആണ് ചോദിക്കുന്നത്, ഓപ്പൺ ആക്കാം. ഓക്കെ, ബാക്ക് സൈഡ് ഓക്കെ ചോദിക്കുന്നുണ്ട്. സ്ക്രീൻ ഓഫ് ഡയൽ ചോദിക്കുന്നതാണ്, ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ, സ്ക്രീൻ ഓഫ് ഡയൽ. പിന്നെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, എത്ര സെക്കൻഡ് വരെ ചെയ്യാൻ പറ്റും. അതുപോലെ സ്ക്രീൻ ടൈം ഡയൽ കാണിക്കുന്നുണ്ട്, ചാർജിങ് വരുന്നുണ്ട്, ടൈം സെറ്റിങ്സ്, അതുപോലെ തന്നെ ഡിമ്മിങ് വരുന്നുണ്ട്. ഓക്കെ, കോളിങ്ങിൻ്റെ അതുപോലെ തന്നെ സൗണ്ട് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ, കോള് മ്യൂട്ട് ചെയ്യണോ, ഇത്രയും കാര്യങ്ങളെ ചോദിക്കുന്ന ഒരു മോഡൽ തന്നെയാണ്. ഡു നോട്ട് ഡിസ്റ്റർബ് വരുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് പവർ സേവിങ്ങും കൂടെ നേരത്തെ പരിചയപ്പെടുത്തി. നല്ലൊരു ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് അതൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ പാസ്വേഡ് സെറ്റ് ചെയ്ത് നമുക്ക് ലോക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അബൗട്ടിൽ കയറി കഴിഞ്ഞാൽ HW7 Max നമ്മുടെ മോഡൽ നെയിമും അതുപോലെ തന്നെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റിങ്സിലുള്ള, ഞാൻ ജസ്റ്റ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒന്ന് പരിചയപ്പെടുത്തിരാം. നല്ലൊരു ഫീച്ചറാണ് ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. പുതിയതായിട്ട് സീരീസ് 7 മുതൽ ആപ്പിൾ വാച്ചിൽ വരുന്ന സെയിം ഒരു ഫീച്ചറാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇത് ഓഫായി കഴിഞ്ഞാൽ നമുക്ക് റൈസ് ടു വേക്കപ്പ് എന്ന് ജസ്റ്റ് തിരിച്ച് കഴിഞ്ഞ് ഓഫ് ആകുമ്പോൾ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓപ്പൺ ആകുന്ന ഒരു ഫീച്ചർ. ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസ്റ്റ് ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതേ ഏത് ഫേസിലാണോ അതേ ഫേസ് ഓപ്പൺ ആകുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു പുതിയൊരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു മോഡൽ. 8 സീരീസിൽ മാത്രം വരുന്ന ഒരു ഫീച്ചറും കൂടെയാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്, HW8 Max. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മടുത്ത് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള മോഡലാണ്. ബോക്സ് ടൈപ്പും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് പ്രൊഡക്റ്റ് വാങ്ങാവുന്ന നല്ല സിമ്പിൾ പ്രൈസിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളും വരുന്ന മോഡലാണ്. പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബൈ ലിങ്ക് വെച്ചിട്ടുണ്ട്, വാട്സപ്പിൻ്റെ ലിങ്കാണ്. ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പിലേക്കാണ് മെസ്സേജ് വരുന്നത്. പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ള ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഒരു മോഡൽ. നമ്മളിത് ബുക്ക് ചെയ്യേണ്ട രീതി, ഫസ്റ്റ് ടൈം ഫുൾ പേയ്മെൻറ്റ് ഇത് ബുക്ക് ചെയ്യണം, അതായത് ഗൂഗിൾ പേ, ഫോൺ പേ, ബാങ്ക് ട്രാൻസ്ഫറുകൾ കഴിയുന്ന രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോൾ കറൻറ്റിൽ നമ്മുടെ അവൈലബിൾ അല്ല, പ്രീപെയ്ഡിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. കേരളത്തിൽ എല്ലായിടത്തും 1-2 ദിവസത്തിലും ഡെലിവറി ആവുന്നുണ്ട്. ഓക്കെ, കേരളത്തിന് പുറത്താണെങ്കിൽ 50 രൂപ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ടെങ്കിലും നമ്മൾ DTDC കൊറിയറിലേക്കാണ് നമ്മൾ അയക്കുന്നത്. മാക്സിമം പോയാൽ 3-5 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ കേരളത്തിന് പുറത്തൊക്കെ ഡെലിവറി ആവുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ്, ഇതിൽ വരുന്ന ഒരു വോയിസ് അസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, മ്യൂസിക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മ്യൂസിക് കൺട്രോളിങ്ങിൻ്റെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഒക്കെ ബീട്ടി ബ്ലൂടൂത്ത് ആയത് പെയർ കണക്ട് ചെയ്ത് നമുക്ക് വാച്ചിന് ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റും, കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റും. അതായത് സിറി അതോ വോയിസ് അസിസ്റ്റൻറ്റ് ഓപ്ഷനും കൂടി നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കോൾ ടു മദർ എന്നോ അല്ലെങ്കിൽ കോൾ ടു ഫാദർ എന്നൊക്കെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ വാച്ചിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമ്മളെ വാച്ചിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മളെ ഫോണിൽ തന്നെ ഓട്ടോമാറ്റിക്കലി മദർക്ക് കോള് പോകുന്ന ഒരു ഫീച്ചറും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദെൻ മെയിനായിട്ട് വരുന്ന ഒരു ഡിസൈനിൽ വരുന്ന ഒരു ഡിഫറൻ്റ് ആണ് വന്നിരിക്കുക. അപ്പോൾ ചില ആളുകൾക്ക് ഇതിൻ്റെ ബോക്സ് ടൈപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള മോഡലും കൂടിയാണ് HW7 Max വന്നിരിക്കുന്നത്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്.
നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ പ്രൈസിലാണ് നമ്മൾ മോഡൽ സെയിൽ ചെയ്യുന്നത്. കേരളത്തിൽ ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് ഫോർവേഡ് ചെയ്യും, ട്രാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഫോർവേഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ട്രസ്റ്റഡ് ആണോ എന്ന് സംശയമുള്ളവർക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് എല്ലാ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഹൈലൈറ്റിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രസ്റ്റഡ് ആണ്, 100% ട്രസ്റ്റഡ് ആയിട്ടുള്ള ടീം തന്നെയാണ്, ടൈപ്പ് ടീമല്ല. ഓക്കെ, അവർ വീഡിയോ ഇഷ്ടപ്പെട്ട HW7 Max അതുപോലെ HW8 Max തമ്മിൽ ഡിഫറൻറ്റ് വരുന്നത് മെയിനായിട്ട് സ്പെക്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ് വരുന്നത്. രണ്ട് വാച്ചിനും സെയിം സ്പെക് തന്നെയാണ്, ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. മെയിനായിട്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മെയിനായിട്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് മോഡൽസും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഒന്ന് ബോക്സ് ടൈപ്പ് ആയിരിക്കും HW8 Max. 7 Max ആണെങ്കിൽ സെയിം ഒരു ആപ്പിൾ വാച്ച് സീരീസ് 7 ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് മോഡൽ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റിനൊക്കെ താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഒരു വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞത്. അപ്പോൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്, ഫ്രീ ഷിപ്പിംഗ് ആണ്. കേരളത്തിൽ കേരളത്തിന് പുറത്താണ് നമ്മൾ എക്സ്ട്രാ ഡെലിവറി ചാർജ് വാങ്ങും. അപ്പോൾ രണ്ട് മോഡൽസ് നമ്മുടെ അവൈലബിൾ ആണ്. HW7 Max ആണെങ്കിലും 8 Max ആണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. രണ്ടും നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ്.